റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചു. മട്ടാഞ്ചേരി 5 ഡിവിഷനിൽ പുതിയ റോഡ് ഭാഗത്തുള്ള വീട്ടമ്മമാരാണ് പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. മാസങ്ങളായി റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടും CSML അധികാരികൾ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് ജനങ്ങൾക്ക് ദുരിതം മാത്രമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. പൊടിശല്യം മൂലം വീട്ടിൽ കൂടെ നിറങ്ങുവാനോ ഭക്ഷണം പാചകം ചെയ്യുവാനോ സാധിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ദുരിതമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചാം ഡിവിഷൻ നമ്മുടെ പുതിയ റോഡ് ജംഗ്ഷനില് അവര് CSML റോഡ് നന്നാക്കാൻ വേണ്ടി പൊളിച്ചിട്ട് ഒരു ഒരു മാസത്തോളാവാറായി. പിന്നെ കാണാനൊക്കെ അവർ പോയി. അതിപ്പോൾ മഴയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് ഈ റോഡ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അവരുമായിട്ടുള്ള മീറ്റിങ്ങില് പുതിയ റോഡ് കോമ്പാറമുക്ക് പുതിയ റോഡ് ജംഗ്ഷൻ അതുപോലെ ഇടവേളി മൂന്നാം ഡിവിഷൻ ഇടവേളി നാലാം ഡിവിഷൻ കുണ്ടുപാലം റോഡ് ഇത് 4 റോഡുകളും ഒരുമിച്ച് ബന്ധിച്ച് ഒരു ലിസ്റ്റിൽ വന്നേക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേയറും MLA നിരന്തരം മീറ്റിങ്ങുകൾ വിളിച്ച് 5 കൗൺസിലർമാരും അവരോട് എല്ലാ പ്രാവശ്യവും മീറ്റിങ്ങിൽ ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ മഴ ഇത്തിരി നിന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടി ഇങ്ങനെ പുറകിലോട്ടായത്. കാരണം മെറ്റിലൊക്കെ ഇറക്കുമ്പോൾ മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് മഴ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ ഇപ്പോൾ ഒരു 3-4 ദിവസം മഴ മാറിയിട്ടും ഈ റോഡുകളൊന്നും നന്നാക്കാനുള്ള ഒരു ഒരു മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും കാണാതെയായപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ സ്ത്രീകൾ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഇവിടെ പ്രതിഷേധം ഇന്നലെ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കാനൊന്നും പോയില്ല. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരും CSML ഉദ്യോഗസ്ഥരും അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധത്തിന് നിൽക്കണ്ട എന്ന് ഞാൻ വന്ന് പറയാതിരുന്നത്. ഇന്ന് സ്ത്രീകൾ എല്ലാവരും ഈ മഴയത്തും നല്ല പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബുധനാഴ്ച അവർ കട്ടയിറക്കി എത്രയും പെട്ടെന്ന് ഈ റോഡുകളുടെ പണി നമുക്ക് പൂർത്തിയാക്കി തരാം എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിച്ചു. CSML കൊച്ചിയിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം ജനങ്ങൾക്ക് ദുരിതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ഡിവിഷൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായ KA ആൻസിയ എത്തി CSML അധികാരികളുമായി സംസാരിച്ച് ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പിന്മേൽ സമരക്കാർ പിരിഞ്ഞുപോയി. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി ലൈഫ് കൊച്ചിയിലൂടെ വീണ്ടും കാണാം. റെഡ് ജെൻഡർ ബെല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.